നമസ്കാരം. രണ്ട് മാസം മുൻപേ നമ്മുടെ ചാനലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ വാങ്ങിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമറയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. രണ്ട് മാസം കഴിഞ്ഞ് ഈ ഒരു ക്യാമറയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു കാരണം, ഇത് ഉപയോഗിച്ച് നോക്കിയപ്പം സത്യത്തിൽ എനിക്ക് പണി കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആരെങ്കിലും ഈ ഒരു ക്യാമറ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വാർണിംഗ് കൂടെയാണ്, ഈ ഒരു ക്യാമറ വാങ്ങിക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റാണ്. കാനോണിൻ്റെ ഈ ഒരു M50 എന്ന് പറയുന്ന ക്യാമറ ഞാൻ വാങ്ങിക്കാനുള്ള ഒരു കാരണം, ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്യാമറാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നമുക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കാം, ട്രാവൽ വ്ളോഗിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. പിന്നീടുള്ളത് നമുക്ക് പ്രാങ്ക് വീഡിയോസ് ചെയ്യാം, അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് റിവ്യൂസ് ചെയ്യാം, തിയേറ്റർ റെസ്പോൺസ് എടുക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ ചാനലിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു ക്യാമറയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ്, ഇതിൻ്റെ അകത്ത് 1080p 60 frames ഉണ്ട്, അതുപോലെ തന്നെ 4K ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറയാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. 51,000 രൂപയാണ് ഞാൻ ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 2 മാസം മുൻപാണ് വാങ്ങിക്കുന്നത്, 22/10/2019. ഈ ഒരു ക്യാമറ വാങ്ങിച്ചു, ഞാൻ വീട്ടിൽ വന്നു, ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ട് ചെയ്തെടുത്ത് കിട്ടുന്ന ഫൂട്ടേജൊക്കെ നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ക്വാളിറ്റി കൂടിയതായിട്ട് നമ്മുടെ പ്രേക്ഷകർ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു ക്യാമറയ്ക്കകത്തുള്ള 4K ഞാൻ ഓണാക്കി. 4K നമ്മളങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാറില്ല, കാരണം ഒരുപാട് സ്പേസ് വേണം. അതായത് നമ്മുടെ ലാപ്ടോപ്പിനകത്തൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാങ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ 4K വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. ആദ്യമായിട്ട് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് 4K ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 4K ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഇസ്തിരിപ്പെട്ടിയായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് നമ്മുടെ ഷർട്ട് ഇസ്തിരി ഇടണമെങ്കിൽ, അതായത് അയൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അയൺ ചെയ്യാൻ പറ്റും. അത്തരത്തിലാണ് ഈ ഒരു ക്യാമറ ചൂടാവുന്നത്. ചൂടാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ചൂടാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4K എന്ന് പറയുന്ന സ്വപ്നം നമ്മളവിടെ ഉപേക്ഷിച്ചു. പിന്നെയുള്ളത് 30 frames ഉണ്ട്, 24 frames ഉണ്ട്, അതിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും 1080. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ടൊരു പ്രശ്നം, ഈ ഒരു ക്യാമറയുടെ ബാറ്ററി ബാക്കപ്പ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഷൂട്ടിംഗ് ആണ്. അത് കമ്പനി അവകാശപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 20 മിനിറ്റ് മാത്രമാണ്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഔട്ട്ഡോറൊക്കെ പോയിട്ട് എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ട്രാവൽ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പകുതി ഷൂട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോരുന്ന അവസ്ഥയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ആയിക്കൂടെ 20 മിനിറ്റ് ആണ് അന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 20 മിനിറ്റ് മാത്രമാണ് ഈ ഒരു ബാറ്ററിയുടെ ചാർജിങ് ലൈഫ്. ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. കസ്റ്റമർ കെയറിൽ വിളിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു ഇവരുടെ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്ത സമയത്ത്, അതായത് കോഴിക്കോടുള്ള സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവർ പറയുന്നത് ഈ ഒരു ബാറ്ററി ആയിക്കൂടെ 1 മണിക്കൂറേ കിട്ടുള്ളൂ, ഇനി 20 മിനിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ബാറ്ററി പോയിട്ടുണ്ടാവും, ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്, നിങ്ങളൊരു കാര്യം ചെയ്യുമോ ബാറ്ററി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ 2 മാസമല്ലേ ആയുള്ളൂ ഈ ഒരു ക്യാമറയും ബാറ്ററിയൊക്കെ എനിക്ക് തന്നിട്ട്, അപ്പോൾ അതിൻ്റെ വാറണ്ടി ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ് വാറണ്ടി ഒന്നും ഈ ഒരു ബാറ്ററി, അതായത് ആക്സസറീസിനൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ മോളൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ, അതിനുശേഷം നിങ്ങൾക്ക് ചാർജ് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. ഞാൻ 3000 രൂപ ഇനിയും മുടക്കിയിട്ട് ഈ ഒരു കുഞ്ഞ് ബാറ്ററി വാങ്ങിയിട്ട് ഇതിനകത്തിട്ടിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് കമ്പനി പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഇതൊരു ഉടായ്പ പ്രൊഡക്റ്റാണ്. ഈ ഒരു സാധനം 20 മിനിറ്റ് മാത്രമാണ് ചാർജ് നിൽക്കുന്നത്. ഇത് നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ആണെങ്കിൽ അവർ പറയുന്നത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് ചാർജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ സ്പെയർ ആയിട്ട് ഒരു 5 ബാറ്ററിയെങ്കിലും വാങ്ങിക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഈ ഒരു സോണിയുടെ RX10 Mark II എന്ന് പറഞ്ഞൊരു ക്യാമറയുണ്ട്. അത് കിഡിലൻ ക്യാമറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിമൊക്കെ അതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററി വെച്ചിട്ട്. അതിൻ്റെ ചാർജ് തീർന്നിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവരുടെ പങ്കെടുക്കുന്ന ഷോർട്ട് ഫിലിമുകളാണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് ഒരു ഫുൾ ഡേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചാർജ് തീർന്നു. പിന്നെ 2ാമത്തെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ബാറ്ററി ചാർജ് ഇടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് 2-3 ബാറ്ററി നമുക്ക് വാങ്ങി വെക്കാം. പക്ഷേ ഒരു സാധാരണക്കാരൻ ഈ ഒരു ക്യാമറ വാങ്ങുകയാണെങ്കിൽ അയാൾക്കിത് 100% ഒരു നഷ്ടമായിരിക്കും. കാനോണിൻ്റെ ഈ M50 എന്ന് പറഞ്ഞ ക്യാമറ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് ഏതെങ്കിലും സ്റ്റുഡിയോ സെറ്റപ്പിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം.
അല്ലാത്ത പക്ഷം ഈ ഒരു കനോണിൻ്റെ M50 എന്ന് പറഞ്ഞ ക്യാമറ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. കാരണം നിങ്ങളൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യാനോ നിങ്ങൾ ട്രാവൽ പോകുമ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങരുത്. ഇതിൻ്റെ അത് 4K എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് 4K പോയിട്ട് 4Kയുടെ അടുത്തൂടെ പോലെ പോകില്ല. 4K ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ചൂടായിട്ട് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുത്ത് താഴെ ഇടുന്നൊരവസ്ഥ വരും, കൈ പൊള്ളൂ. അത്തരത്തിലാണ് ഹീറ്റാവുന്നത് ഈ ഒരു ക്യാമറ. ജസ്റ്റ് നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറ ആണെന്ന് പറഞ്ഞ് കൊണ്ടടക്കാൻ പറ്റും, അല്ലാതെ ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. കനോണിൻ്റെ M50 എന്ന് പറഞ്ഞ ക്യാമറ എനിക്ക 100% ഒരു നിരാശപ്പെടുത്തുന്ന ക്യാമറ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവരുടെ സർവീസ് സെൻറ്റർ, ഇതിലും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം നമുക്ക് എവിടെയും കിട്ടാനുണ്ടാവില്ല. കാരണം നമ്മളൊരു ബാറ്ററി പോയി, 2 മാസം മുൻപ് എടുത്തുള്ള ക്യാമറയാണ് ഇത് പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് നമ്മളുടെ അടുത്താണ് പ്രശ്നം. ഞാൻ ഈ കമ്പനീൻ്റെ സ്റ്റാഫൊന്നും അല്ലല്ലോ, ഈ ബാറ്ററി നന്നാക്കി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജോലി പോലെയാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഒരു പൈസ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഈ കനോണിൻ്റെ M50 തോന്നിയിട്ടുള്ളത്. മിക്കവാറും ഈ ഒരു സാധനം ഞാൻ ഉപേക്ഷിക്കും. അതായത് ഈ ഒരു സാധനം ഞാൻ ഒന്നെങ്കിലും കമ്പനി കൊണ്ടുപോയി അവിടെ ഇടും, അവന്മാരുമായിട്ട് എന്തായാലും കച്ചറ ഉണ്ടാകും. കാരണം വേറൊന്നുമല്ല, ഇതെങ്ങനെങ്കിലും ഒന്ന് എനിക്ക് മാറ്റി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവർ ക്യാമറ മാറ്റിത്തരണം. അതായത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ചാർജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരുടെ സർവീസ് സെൻ്ററിൽ അവർ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നു ആയിക്കൂടെ 1 മണിക്കൂറേ കിട്ടുള്ളൂ, നമുക്ക് കിട്ടുന്ന 20 മിനിറ്റ്. ഇങ്ങനൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ദയവേത് ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങരുത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പോൾ ഓക്കെ, ബൈ.